നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമാണ് അവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഈ ഭർത്താവിന് തോന്നുവാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കേൾവിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ അടുത്തായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഭാര്യ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല മൂന്നോ നാലോ പ്രാവശ്യം പറയുമ്പോഴാണ് മിക്ക കാര്യത്തിനും ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടുന്നത് അപ്പൊ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി കാരണം എന്റെ ഭാര്യയ്ക്ക് കേൾവിയില്ല അത് ഭാര്യയോട് പറയാൻ പറ്റത്തില്ല കാരണം അവൾ അതറിഞ്ഞാൽ പിന്നെ എങ്ങനെ സഹിക്കും അത് അതുകൊണ്ട് ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു ഭാര്യ അറിയാതെ ഒരു ചികിത്സ എടുക്കും അപ്പം ഈ ഭർത്താവിന് പരിചയമുള്ള ഒരു ENT ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ അദ്ദേഹം നേരിട്ട് പോയി കാണുവാണ് ആരും അറിയാതെ എന്നിട്ട് ആ ഡോക്ടറോട് പറയുന്ന കാര്യം ഡോക്ടർ എന്റെ വൈഫിന് കേൾവിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും അവൾ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല കുറേയേറെ പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് അവൾ ഉത്തരം തരുന്നത് പക്ഷെ അത് എനിക്ക് അവളോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തായാലും കേൾക്കുന്നുണ്ടോ ഇല്ലയോ അതിന്റെ അളവ് നമുക്കൊന്ന് അറിയണ്ടേ ഞാനൊരു ടെസ്റ്റ് പറഞ്ഞു തരാം അതൊന്ന് ഭാര്യ അറിയാതെ ചെയ്തു നോക്കൂ എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്നോട് വന്ന് പറയണം വലിയ സന്തോഷമായി ആ ടെസ്റ്റ് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏകദേശം നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ ഒരു 40 അടി ദൂരത്ത് നിൽക്കുക ഒരു 40 ഫീറ്റ് ദൂരത്ത് നിങ്ങൾ നിൽക്കുക എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക എന്നിട്ട് ഭാര്യ അത് കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ഓർക്കും എന്നിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഒരു 30 അടിയും കൂടെ അടുത്ത് നിൽക്കുക എന്നിട്ട് ആ ചോദ്യം ആവർത്തി എന്നിട്ട് നോക്കുക ഭാര്യ അതിന് ഉത്തരം പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ അടുത്തേക്ക് നിൽക്കുക അങ്ങനെ എത്ര അകലത്തിൽ വെച്ച് എത്രാമത്തെ ചോദ്യത്തിനാണ് ഭാര്യ ഉത്തരം തന്നതെന്ന് എന്നോട് പറയുക അപ്പോൾ എനിക്ക് മനസ്സിലാകും കേൾവി ശക്തി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം ഭാര്യ അറിയത്തുമില്ല ഭയങ്കര സന്തോഷമായി ഭർത്താവിന് കാരണം ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് അദ്ദേഹം വീട്ടിൽ ചെല്ലുന്നു അകത്ത് വിഷമമുണ്ട് ഭാര്യയ്ക്ക് ചെവി കേൾക്കാത്തതിന്റെ വീട്ടിൽ ചെന്ന് ഭാര്യയെ കാണുന്നു ഡോക്ടർ പറഞ്ഞ പോലെ ഏകദേശം ഒരു 40 അടി ദൂരം മാറി നിന്നു എന്നിട്ട് ചോദിച്ചു ഇന്ന് അത്താഴത്തിന് നമുക്ക് എന്താ കഴിക്കാനുള്ളത് അദ്ദേഹം ഇങ്ങനെ ചെവി ഓർത്തിരുന്നു ഭാര്യ ഒന്നും ഉത്തരം പറയുന്നില്ല അപ്പൊ ഭയങ്കര വിഷമം തോന്നി ശരിയാണ് എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കുന്നില്ല അദ്ദേഹം ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു 10 അടി കൂടെ ദൂരം കുറച്ചിട്ട് ഒരു 30 അടി ദൂരത്ത് ചെന്നിട്ട് വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുകയാണ് ഇന്ന് നമുക്ക് എന്താണ് അത്താഴത്തിന് കഴിക്കാനുള്ളത് രണ്ടാമതും ഈ ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചെങ്കിലും നേരത്തെ പോലെ തന്നെ ഉത്തരം കിട്ടുന്നില്ല അർത്ഥം ഭാര്യയ്ക്ക് ചെവി കേൾക്കുന്നില്ല ഇദ്ദേഹത്തിന് വിഷമം കൂടുവാണ് കാരണം അപ്പോൾ ശരിക്കും എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കത്തില്ല അല്ലേ ഇദ്ദേഹം കുറച്ചും കൂടി അടുത്ത് ചെന്നു ഒരു 10 അടി ദൂരം കൂടെ കുറച്ചിട്ട് ഒരു 20 അടി ദൂരത്ത് ചെന്നിട്ട് വീണ്ടും ചോദിക്കുവാണ് ഇന്ന് എന്താ നമുക്ക് അത്താഴത്തിന് കഴിക്കാനുള്ളത് ഭാര്യയുടെ ഭാഗത്ത് ഉത്തരവില്ല ഇദ്ദേഹത്തിന് വിഷമമായെങ്കിലും കുറച്ചും കൂടി അടുത്ത് ചെന്നിട്ട് ഒരു 10 അടി അകലം ഏകദേശം ഭാര്യയുടെ ഏകദേശം അടുത്ത് തന്നെ ചെന്നിട്ട് വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കുവാണ് ഇന്ന് എന്താ നമുക്ക് കഴിക്കാനുള്ളത് പെട്ടെന്ന് ഉത്തരം ഇങ്ങനെ കേൾക്കുവാണ് മനുഷ്യ 4 പ്രാവശ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ന് അത്താഴത്തിന് ചിക്കനും ചപ്പാത്തിയാണെന്ന് നിങ്ങൾക്ക് ചെവി കേട്ടുകൂടെ ഇതാണ് ചോദ്യം സത്യത്തില് ഇവിടെ എന്താ പ്രോബ്ലം ഇവിടെ ആർക്കാണ് പ്രോബ്ലം ചെവി കേൾക്കാത്തത് ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ ഇവിടെ ചെവി കേൾക്കാത്തത് ഭർത്താവിനാണ് കാരണം ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോ തൊട്ട് ഈ ഭാര്യ ഉത്തരം പറയുന്നുണ്ട് ചപ്പാത്തിയും ചിക്കനും എന്ന് ഉത്തരം പറയുന്നുണ്ട് പിന്നെയും ചോദിച്ചപ്പോ പിന്നെയും ഉത്തരം പറയുന്നുണ്ട് 4ാമത്തെ പ്രാവശ്യം ആവർത്തിച്ച് അടുത്ത് വന്നപ്പോഴാണ് ഭർത്താവിന് കേൾക്കാൻ പറ്റുന്നത് അപ്പൊ ചെവി ശരിക്കും കേൾക്കാത്തത് ആർക്കാ ചെവി കേൾക്കാത്തത് ഭർത്താവിനായിരുന്നു ഈ ദാമ്പത്യ ബന്ധങ്ങളിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം സ്വന്തം തെറ്റാന്നറിയാതെ സ്വന്തം വീഴ്ചകൾ മനസ്സിലാക്കാതെ സ്വന്തം കുറവുകളും കഴിവുകേടുകളും മനസ്സിലാക്കാതെ ഇതൊക്കെ പങ്കാളിയുടെ തെറ്റാന്ന് ആരോപിച്ച് അവിടെ ആരോപണങ്ങൾ ഉന്നയിച്ച് കുറ്റങ്ങൾ ഉന്നയിച്ച് ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിതകളെ നരകതുല്യമാക്കുന്ന ഒത്തിരി ദമ്പതികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ എംബ്രീമിനകത്ത് ഇങ്ങനെ കാണാറില്ല കാരണം ഇവിടെ പരസ്പരം അറിയാം കുറവുകൾ അറിയാം കഴിവുകൾ അറിയാം ഉയർച്ചകളും താഴ്ചകളും അറിയാം അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ അടുപ്പ് എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ എ ഫ്രെയിം പോലെ ആവരുത് അത് ആദ്യം അത് നല്ലതാന്ന് തോന്നിയാലും അതിന് ദോഷവശങ്ങൾ ഒത്തിരിയുണ്ട് H-ഫ്രെയിം അത് നമുക്ക് ഒട്ടും ചേർന്നതല്ല സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും അവിടെ പിന്നീട് ഒരു സുരക്ഷിതത്വം നമുക്ക് കുറവായി തോന്നാം ഏറ്റവും മനോഹരമായ ബന്ധം M-ഫ്രെയിം ആണ് നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ അത് M-ഫ്രെയിം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള മെഷേഴ്സ് നമ്മൾക്ക് എടുത്തേ മതിയാവൂ.